ഉടക്കൻ സൃഷ്ടി വടക്കൻ പാട്ടിലെ ഉടക്കൻ ചന്തു, വടി കൊടുത്ത് അടിവാങ്ങിയ ചന്തു, വടി വെക്കുന്നിടത്ത് കൊട വെക്കാത്ത ചന്തുവിന്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കഥകൾ. അവതരണം കൊട്ടാരക്കര KSRTC. സംവിധാനം, അത് ചെയ്യാനുള്ള യാതൊരു സംവിധാനവും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ. കളിക്കാനായി സ്റ്റേജുമുണ്ട്, ഡയലോഗ് പഠിച്ചുമില്ല വാലെ. ഇന്ന് കൊളമായാൽ കല്ലെറിയല്ലേ, ഞങ്ങളെ കല്ലെറിയല്ലേ. എന്റെ ലോകനാർക്കാവിൽ ആക്രിക്കച്ചവടക്കാരി, മൺമറഞ്ഞ കാളവണ്ടി മുത്തച്ഛന്മാരെ, നിരത്തിലോടുന്ന സൂപ്പർ ഫാസ്റ്റുകളെ, ലൈൻ ബസ്സുകളെ, കളരി പരമ്പര സീരിയൽ മെക്കാനിക്കുകളെ, വർക്ക്ഷോപ്പ് മക്കളെ, നമുക്ക് വണ്ടിപ്പണി പഠിക്കാം. ഇടത് വെച്ച് വലത് മാറി ഞെരിഞ്ഞമർന്ന് 20 ഇഞ്ചിന്റെ സ്പാനെടുത്ത് ഓതിര ഘടകം പറഞ്ഞ് വണ്ടിക്കടിയിൽ നടുപിടിച്ച് വീണ് ചാടി എഴുന്നേറ്റ് സർവശക്തിയും എടുത്ത് ബോണറ്റ് പൊക്കി വീണ്ടും ഞെരിഞ്ഞമർന്ന് ഇഞ്ചിൻ പൊളിച്ചു മാറ്റി ഓയിൽ ഘടകം പറഞ്ഞ് റേഡിയേറ്ററിലെ തിളച്ച വെള്ളത്തിൽ കൈയിട്ട് ഇട്ട് അയ്യോ എന്ന് കാറി വലിച്ചെടുത്ത് വേസ്റ്റുകൾ കൊണ്ട് കൈയൊന്ന് തുടച്ച് പിന്നെ ചൂടവെള്ളത്തിൽ കൈയിട്ട തൊലിപ്പാവായിരിക്കണം. പാനർ ഘടകം പറഞ്ഞ് ജാക്കിച്ചാരെ മനസ്സിൽ കരുതി ജാക്കി എടുത്തെറിഞ്ഞ് എടുത്ത് എവിടെയെങ്കിലും കറക്കി കയറ്റി ഇവിടെ കിടന്ന് അംഗം കാണിക്കാൻ പോയി വർക്ക്ഷോപ്പ് പണി അടിക്കടാ. മാരുതിക്കാർ കണ്ട കഴിഞ്ഞ മാസം കൊടുക്കാന്ന് പറഞ്ഞ് മേടിച്ച, ഇന്നത്തേക്ക് 4 വർഷമായി. പോയത് ശരിയാക്കി കൊടുക്കാം, അടുത്ത മാസം മാമാ കത്തിരി ഇറക്കേണ്ടതാ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം വണ്ടിപ്പണിയിൽ മിടുക്കരാണ്. അണുങ്ങളായി വളർന്നോരെല്ലാം ബോണറ്റ് പൊക്കുന്നോരായിരുന്നു. വർക്ക്ഷോപ്പ് മക്കളെ, പാണൻ വന്നാൽ ഞാൻ പ്രാണനും കൊണ്ട് പോയെന്ന് പറയണം. കുഞ്ഞുങ്ങളെ, രാവിലെ നട്ടും ബോൾട്ടും മുറുക്കി കൊടുത്ത് കാർബറേറ്ററിൽ വെള്ളം ഒഴിച്ച് എന്റെ മുഖത്ത് ഗ്രീസും വാരി തേച്ച് ജാക്കിയ നിറങ്ങി ഓടിയ നിങ്ങളുടെ അമ്മ ഉണ്ണിയാർച്ചയെ ഇതുവരെ കണ്ടില്ലല്ലോ മക്കളെ. എവിടെങ്കിലും വെടിതീർന്ന് കിടപ്പുണ്ടാവും അച്ഛാ. അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട മക്കളെ, ആരെങ്കിലും കെട്ടിവലിച്ചോണ്ട് വരും. ഉണ്ണിയാർച്ച, നിന്നെ കണ്ടത് ഞാൻ ഡീസൽ ടാങ്ക് എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. എവിടെയായിരുന്നു നീ കുഞ്ഞിരാമേട്ടാ? എന്ത് പറ്റി ഉണ്ണിയാർച്ച, പറയൂ എന്ത് പറ്റി? ഉണ്ണിയാർച്ചേ, കാറ്റ് പോയി വന്നതല്ലേ, നല്ല ക്ഷീണം കാണും. അകത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഒരു കുപ്പി ഗിയർ ഇരിപ്പുണ്ട്, പോയി എടുത്ത് കുടിച്ചോ. ആ 2 നട്ടും ബോൾട്ടും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ആ നമ്പർ പ്ലേറ്റിലിട്ട് തിന്നോ. എങ്ങനെയുണ്ട് എൻ്റെ നട്ടും ബോൾട്ടും തിന്നോ? അപ്പം ഗിയർ കുടിച്ച് കാണും. ഗിയറും ഞാൻ കണ്ടില്ല, ക്ലച്ചും ഞാൻ കണ്ടില്ല. കൊച്ചിന് വെച്ച ഓയിൽ എടുത്ത് വായിലൊഴിച്ചത് കറിയോയിൽ, ഞാൻ വായിലൊഴിച്ചത് കറിയോയിൽ. അമ്മയുടെ മുഖത്തിന്റെ ഗിയർ മാറിയപ്പം അച്ഛൻ 100 വിട്ടു. മക്കളെ, അയാളെ കണ്ടം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഫസ്റ്റിൽ ഇടുമ്പം തേടിലാ വീഴുന്നത്. അത് തന്നെയുമല്ല, മൈലേജും ഇല്ല. എന്നിട്ടും ഇങ്ങേരോടൊപ്പം ജീവിക്കുന്നത് എന്തിനാണെന്നറിയാമോ? KSRTC മെക്കാനിക്ക് ആ ചതിയൻ ചന്തുവിനോട് പ്രതികാരം തീർക്കാൻ മാത്രമാണ്. പ്രതികാരം ചെയ്യാം അമ്മേ, ഞങ്ങളുടെ ഡീസൽ തമനികളിലൂടെ ഓടുന്നത് പുത്തൂരം വീട്ടിലെ പെട്രോൾ ആണമ്മേ, പെട്രോൾ. മക്കളെ, മക്കളെ, നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ഞരമ്പുകളിൽ കൂടി ഓടുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ നിന്നും കടം വാങ്ങിയ ഗ്രീസ് ആണ് മക്കളെ, ഗ്രീസ്. അമ്മേ, ഒരു വെയിറ്റിന് വേണ്ടി പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്രോൾ ആണെന്ന്. അതിനെ എത്ര നാൾ ഒഴുകുമെന്ന് നിയമസഭാ ഗുരുക്കൾ AK അരിങ്ങോടർക്ക് പോലും അറിയില്ല മക്കളെ, അറിയില്ല. അമ്മേ, ഞങ്ങൾ അമ്മയുടെ മടിയിൽ കിടന്ന് ചൂറ്റി ഓയിൽ കുടിക്കുമ്പോൾ മുതൽ കേൾക്കുന്നതാണ് ഈ ചന്തു മെക്കാനിക്കിന്റെ വീരകഥകൾ. ആരാണമ്മ അയാൾ? ചന്തു എന്ന് കേൾക്കുമ്പോ ആറ്റുമണമ്മ വർക്ക്ഷോപ്പിലെ ലേഡി മെക്കാനിക്കായ അമ്മയുടെ റേഡിയേറ്റർ ഇത്ര ചൂടാകാൻ കാരണം എന്താണമ്മേ?
അമ്മ പോളി ടെക്നിക്ക് പാസ്സായതല്ലേ അമ്മ. ഇതിന്റെ ഒക്കെ ടെക്നിക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ. പറഞ്ഞതാ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓർഡിനറി ബസ് പോലെ ഞങ്ങളുടെ ശരീരം വിറയ്ക്കുന്ന അമ്മേ. ബുക്കും പേപ്പറും ഇല്ലാത്ത നിങ്ങളുടെ ധൈര്യം അമ്മ സമ്മതിച്ചിരിക്കുന്നു. മക്കളെ, ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല, എല്ലാം പറയാം. മക്കളെ, നിങ്ങൾക്കറിയാമോ, എല്ലാ രാത്രികളിലും അമ്മ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാതെ ആക്സിലേറ്റർ കാല് കൊടുത്ത കിടക്കാറുള്ളത്. അതെന്നാത്തിനാമേ? ചന്തു ഫസ്റ്റ് ഗിയറിട്ട് വന്നാൽ ഇറങ്ങി ഓടാൻ. മക്കൾക്കറിയാമോ, ഈ ദ്രോഹി കാരണം എത്രയോ രാത്രികളിൽ ഇടത്തോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ടോടി ഈ അമ്മ രക്ഷപ്പെട്ടിട്ടുണ്ട്. മക്കളെ, രക്ഷപ്പെട്ടിട്ടുണ്ട്. അമ്മേ, അമ്മയെ ചതിക്കാൻ വന്ന ആ ചതിയൻ ചന്തുവിനോട് ഞങ്ങൾ പ്രതികാരം ചെയ്യും അമ്മേ, പ്രതികാരം ചെയ്യും. ഇല്ല മക്കളെ, ഇല്ല. പ്രൈവറ്റ് വർക്ക്ഷോപ്പ് നടത്തുന്ന നമ്മൾ KSRTC വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ചന്തുവിനോട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവന്റെ പിന്നിൽ സർക്കാരുണ്ട്, KSRTC മന്ത്രിയുണ്ട്, KSRTC ജീവനക്കാരുണ്ട്. മാത്രമല്ല, അവർ വലിയ വീട്ടുകാരാ. എങ്കിൽ അമ്മേ, ചന്തുവിൻ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോകും, വീടിന്റെ വാതിൽ തകർക്കും, ഞാൻ ചന്തുവിനെ വാരിയലക്കും. ഓരോ കഥകൾ ചോദിച്ച് ഓരോ അവയവം ഛേദിക്കും, ഒന്നും ചെയ്യാൻ പറ്റുകയില്ലേ, രണ്ട് കൊണ്ടിട്ടു പോരും. എന്റമ്മ വേലി ചാടി ഞാനോടും. കളരി പരമ്പര വർക്ക്ഷോപ്പ് ദൈവങ്ങളാണ്, തുരുമ്പ് പിടിച്ച എന്റെ അച്ഛന്റെ സ്പാനറാണ്, തിര സർവീസ് നടത്തുന്ന റൂട്ടീച്ചരന്മാരാണ് എന്റെ അമ്മ. ആ ചതിയൻ സർക്കാർ ചന്തു മെക്കാനിക്കിന്റെ ബോണറ്റ് അറുത്തെടുത്ത് അവന്റെ എഞ്ചിൻ മരിച്ചു പറിച്ച് അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ട് വെച്ചിട്ട് ഈ കണ്ണപ്പനുണ്ണിയും ആരോമലുണ്ണിയും സഡം ബ്രേക്ക് ഇടൂ. നിങ്ങൾ കരുതുന്നത് പോലെ ഓർഡിനറി അല്ല ചന്തു. അവന്റെ എഞ്ചിൻ അത്ര പെട്ടെന്ന് വലിച്ചു പറിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല. ദ്രോഹി ഭൂലോക ആഭാസന ഒടക്കല്ലേ, അവനുമായി ഒടക്കല്ലേ, അവനെന്തു ചെയ്താലും ക്ഷമിക്കണം. ദുഷ്ടന ചന്തുമാമൻ, ചതിയന ചന്തുമാമൻ, പലതും സഹിച്ചതാണച്ചൻ. മക്കളെ, മക്കളെ, നിങ്ങൾ പോകുന്നൊക്കെ കൊള്ളാം, നിങ്ങൾ നിങ്ങളുടെ വൈപ്പർ സൂക്ഷിക്കണം. അച്ഛാ, അച്ഛന്റെ വൈപ്പർ വലിച്ചു പറിച്ചതുപോലെ ഞങ്ങളുടെ വൈപ്പർ വലിച്ചു പറിക്കുകയല്ല. അവന്റെ എഞ്ചിൻ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ ചന്തുവിന്റെ ആ ഉന്തി നിൽക്കുന്ന ഇൻഡിക്കേറ്റർ എങ്കിലും തല്ലി പൊട്ടിച്ച് ഞങ്ങൾ വരൂ. ഞങ്ങൾ പോട്ടെ അച്ഛാ. അമ്മ മകനെ അനുഗ്രഹിച്ചു, അച്ഛനാ മക്കളെ പേടിപ്പിച്ചു. ആ രണ്ടു മക്കളും ചാകുവാനായി ചന്തുവിനെ കാണാൻ പുറപ്പെടുന്നു, പുറപ്പെടുന്നു. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം വണ്ടിപ്പണിയിൽ മിടുക്കരാണ്. ചന്തു, എടാ ചന്തുവേ, എടാ ചന്തു, ചതിയൻ ചന്തു, ധൈര്യം ഉണ്ടെങ്കിൽ റൂട്ടിൽ വാടാ, നിനക്ക് ഞങ്ങൾ ടിക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ടാ. ആരാ അവിടെ കിടന്ന് കാണുന്നത്? കുട്ടിപാളു CC പിടുത്തക്കാരായിരിക്കും, ആരാണെന്ന് നോക്കിക്കെ. ആരാ, ഏത് റൂട്ടിൽ നിന്ന് വരുന്നു? ആരാണ് നീ? ഞാൻ സൂപ്പർ ചന്തു മെക്കാനിക്കിന്റെ സ്റ്റെപ്പിനിയാ. ഞങ്ങൾക്ക് ന്യൂട്രലിൽ നിൽക്കാൻ ഒട്ടും സമയമില്ല. ചന്തുവിനെ കാണണം, കാണണം, കണ്ട് രണ്ട് മോന്തയിൽ വീക്കണം. കാണണം, കാണണം, കണ്ട് രണ്ട് മോന്തയിൽ വീക്കണം. ചന്തുവിന്റെ പേരും പറഞ്ഞ് എന്നെ വെറുതെ ടാർ അടിക്കരുത്. കൊള്ളാം നിന്റെ വണ്ടി തിരിപ്പ്. കണ്ടാൽ ആക്രി കച്ചവടക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത നിന്റെ എഞ്ചിന്റെ ഉള്ളിരിപ്പ് കൊള്ളാം. പെണ്ണേ,
കള്ളത്താക്കോലിട്ട ഏതവന്റെയും കൂടെ പോന്നവളാ നീ. വേണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സ്വന്തം സ്റ്റെപ്പിന് കുത്തി വണപ്പിക്കരുത് കേട്ടോ. നേരം കളയാതെ ചന്തുവിനോട് സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയൂ. ആര് ഹെഡ്ലൈറ്റ് കാണിക്കാൻ വന്നെന്ന് പറയണം. പുത്തൂരമ്മ ഷോപ്പിലെ പ്രാക്ടിക്കൽ വിദ്യാർത്ഥികൾ ആ രോമലും ഈ രോമലും വന്നെന്ന് പറയും. അവനോട് ഞങ്ങൾ പ്രതികാരം ചോദിക്കും. എടാ ചതി, ചതു, ധൈര്യമുണ്ടെങ്കിൽ പുറത്തിറങ്ങി വാടാ. ആരാണ് മക്കളെ നിങ്ങൾ? ആരാണ് നിങ്ങളുടെ മെയിൻ മെക്കാനിക്? ആരാണ് നിങ്ങളുടെ ചീഫ് മെക്കാനിക്? ഏതാണ് നിങ്ങളുടെ വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പ് പുത്തൂര മീട്. മെയിൻ മെക്കാനിക് കുഞ്ഞിരാമൻ, അവനാണ്. ചീഫ് മെക്കാനിക് ഒതാന കുറുപ്പ്. കുട്ടിപാളു, കുട്ടികൾക്ക് കഴിക്കാൻ ഹെഡ്ലൈറ്റ് അടിച്ച് ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കൂ. ഹെഡ്ലൈറ്റ് അടിച്ച് ഓംലേറ്റ് ഉണ്ടാക്കിയവനാണ് ചന്തു എന്ന് ഞങ്ങൾക്കറിയാം. അറിയില്ല മക്കളെ, അറിയില്ല. അതറിയണമെങ്കിൽ കെ എസ് ആർ ടി സി എന്താണെന്ന് അറിയണം. അതിന്റെ അർത്ഥം അറിയണം. കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പുകളുടെ എണ്ണം അറിയണം. ബസ് സ്റ്റാൻഡിന്റെ നീളം, വീതി, വിസ്തീർണം, ലസാഗു അറിയണം. പള്ളത്തിൽ രണ്ട് ആന വരച്ചു വെച്ചിരിക്കുന്ന കെ എസ് ആർ ടി സി അല്ല കെ എസ് ആർ ടി സി. അതറിയണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി യാത്ര ചെയ്യണം. ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ടായിട്ടും ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളുകളെ കയറ്റാതെ പോകുന്ന കെ എസ് ആർ ടി സി. ജോലിക്ക് പോകാതെ നാടകം കളിച്ച് നടക്കുന്ന ജീവനക്കാരുടെ കെ എസ് ആർ ടി സി. ഈ പാട്ട വണ്ടി തൊട്ടറിയണമെങ്കിൽ സീസൺ ടിക്കറ്റ് വേണം, കൺസെഷൻ കാർഡ് വേണം. അതുമല്ലെങ്കിൽ ഫോട്ടോ തിരിച്ചറിയാൻ പറ്റാത്ത തിരിച്ചറിയൽ കാർഡെങ്കിലും ഉണ്ടായിരിക്കണം. ചുളിഞ്ഞിപ്പോ, ചുളിഞ്ഞിപ്പോ മക്കളെ, ചുളിഞ്ഞിപ്പോ. ചന്തു മെക്കാനിക്കെ, കെ എസ് ആർ ടി സി വീരകഥകൾ കേൾക്കാൻ വന്നതല്ല ഞങ്ങൾ. റൂട്ട് മാറ്റാ, സ്പാനർ അടിക്കും, നമുക്ക് അംഗം വെട്ടാം. നിങ്ങളുമായി അംഗം വെട്ടണമെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി സി മൂത്രപ്പുരയിൽ കയറി മൂക്ക് പത്താതെ മൂത്രം ഒഴിച്ചിട്ട് വരൂ, എന്നിട്ടാകാം അംഗം. പാടാം പറയാം വർക്ക്ഷോപ്പു ചന്തുവിന്റെ നാടു അടിച്ചൊടിച്ചൊരു കഥകൾ, പാഴുകഥകൾ, പാരക്കഥകൾ, ഭാവി പോയ കഥകൾ പറയാം. സ്പാനറ് കൊണ്ടവനാഞ്ഞു വെട്ടി, ബോണറ്റ് കൊണ്ട് തടഞ്ഞു ചാടി, മച്ചുനൻ ചന്തു, ചതിയൻ ചന്തു, സ്പാനറ് കൊണ്ടൊരു ഏറു കൊടുത്തു. വളവ് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് സിഗ്നൽ കാണിക്കണമെന്നുള്ള ആദ്യ പഠിപ്പെങ്കിലും പഠിച്ചില്ലേ മക്കളെ നിങ്ങൾ? ചാർജ് കൂട്ടി വാങ്ങുന്ന സൂപ്പർ എക്സ്പ്രസ് ബസ്സിൽ ലൈറ്റുകളൊന്നും കത്തുന്നില്ല. പിന്നെ ആ നിന്റെ ഒരു ഇൻഡിക്കേറ്റർ. നിർത്തൻ, നിങ്ങളുടെ അംഗത്തരിപ്പ്. ടിക്കറ്റ് എടുത്തിട്ടാണോ നിങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ കാൽ കുത്തിയത്? ഐ സേ യു ഗെറ്റ് ഔട്ട്. ചതിയൻ ചന്തു മെക്കാനിക്ക്. അതെ, ചതിയൻ ചന്തു മെക്കാനിക്കലിന്റെ ചതിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആറ്റുമണമേൽ ഉണ്ണിയാർച്ചയുടെ വർക്ക്ഷോപ്പിൽ കയറി നെട്ടും ബോൾട്ടും കട്ടവൻ ചന്തു. ഡീസൽ ടാങ്കിൽ ഡീസലിന് പകരം മണ്ണെണ്ണ ഒഴിച്ചവൻ ചന്തു. കെ എസ് ആർ ടി സി മന്ത്രിക്ക് 16-ാം തീയതി സ്വീകരണം കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞു പറ്റിച്ചവൻ ചന്തു. നട്ടുച്ചയ്ക്ക് പട്ടയടിച്ച് കട്ടപ്പുറത്തിരുന്ന വണ്ടിക്കടിയിൽ മുട്ടുകുത്തി കയറി കട്ടത്തടി മാറ്റിയവൻ ചന്തു. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തു പലവട്ടം, പല നീളം, പല ചതുരം, പല ആകൃതിയിൽ തോറ്റിട്ടുണ്ട്. പുതിയ പാർട്സുകൾ അടിച്ചു മാറ്റി തൂക്കിവിറ്റപ്പോൾ സ്നേഹി ചാക്കർ കച്ചവടക്കാരൻ എന്നെ തോൽപ്പിച്ചു. വണ്ടിക്ക് പെയിന്റ് അടിക്കാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിച്ച പെയിന്റർ എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചതിയൻ ചന്തുവിന്റെ ജീവിതം വർക്ക്ഷോപ്പ് ഖജനാവ് പോലെ ഖാലി. ഇനി എന്തൊക്കെ മാപ്പിളപ്പാട്ടുകളാണ് ആ പാണൻ എന്നെ കുറിച്ച് പാടി കാസറ്റ് ഇറക്കിയിരിക്കുന്നത്? ഉപ്പാത്രത്തെ വിൽക്കുന്ന 20 രൂപയുടെ കാസറ്റിൽ ചന്തു മെക്കാനിക്കിനെ കുറിച്ച് ഞങ്ങൾ കേട്ടതൊക്കെ ശരിയാണോ? ശരിയാണ്, എന്നാൽ തെറ്റുമാണ്. അതൊരു ഫ്ലാഷ് ബ്ലാക്ക് ആണ് മക്കളെ, ഫ്ലാഷ് ബ്ലാക്ക്. ഈശ്വര, ഈ ചന്തുവെട്ടിന് എന്താ വൈകുന്നത്? കെ എസ് ആർ ടി സി ബസ് പോലെ തന്നെയാ, കൃത്യസമയത്തൊന്നും വരില്ല. നട്ടും ബോൾട്ടും മുറുക്കുന്ന ഉണ്ണിയാർച്ചേ നിന്റെ തിങ്കളാഴ്ച റൂട്ട് മൊത്തം മുടക്കും. തിരുവല്ല സ്റ്റാൻഡിൽ വെച്ച് ബോണറ്റിൽ മുട്ടിയപ്പം ബോഡി തളുങ്ങിയത് ക്ഷമിക്കണം നീ. ചേട്ടാ, ഒരു നിമിഷം ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഹർത്താൽ ദിവസം നിരത്തിലോടുന്ന വണ്ടികളുടെ അവലാതി എനിക്ക്. ട്രാൻസ്പോർട്ട് ബസ്സിലെ സീറ്റുകൾ പോലെ നിരത്തെത്തിയിരിക്കുന്ന ഈ പല്ലുകളും, സ്കൂൾ കുട്ടികൾ കുത്തി വരച്ചതുപോലുള്ള ഈ എഞ്ചിൻ കോഡും, ഹെഡ്ലൈറ്റ് പോലുള്ള ഈ കണ്ണുകളും ചേട്ടനെ എത്ര വർണ്ണിച്ചാലും ഈ ഷേപ്പിന് ഒരു വ്യത്യാസവും വരികയില്ല. ഇവൻ ഇവിടെ റൂട്ട് അടിക്കാൻ തുടങ്ങിയോ? നിന്റെ വർക്ക്ഷോപ്പ് കെ എസ് ആർ ടി സി അല്ലേ, പിന്നെന്തിന് പുത്തൂര് വർക്ക്ഷോപ്പിൽ വന്നു? അത് ഞാനിവളുടെ ബുക്കും പേപ്പറും പുതുക്കുമെന്ന് അറിയാൻ വന്നതാ. അതറിയാൻ ഇവിടെ ഞാനുണ്ട്. കഞ്ഞിച്ചേട്ടാ, ഇവൻ മദ്യപിച്ച് റൂട്ട് മാറി ഇവിടെ വന്ന് എന്റെ റൂട്ട് തെറ്റിക്കാൻ നോക്കുന്നു. നീ എന്തൊക്കെയാണ് പറയുന്നത്? ചെറുപ്പത്തിൽ നിന്റെ ഓണർഷിപ്പ് എന്റെ പേരിൽ എഴുതാ. നിന്റെ എല്ലാ പാർട്സുകൾ
തന്നതാ. ആ എനിക്കിട്ട് തന്നെ നീ ഗ്രീസ് അടിക്കുന്നോ? പഠിപ്പിക്കാതെ ആർച്ച എനിക്കുള്ളതാ. അവൾ എനിക്ക് അവകാശപ്പെട്ടതാ. അവളെ ഞാൻ കൊണ്ടുപോകും. ഇതാണ് മക്കളെ എൻ്റെ ഫ്ലാഷ് ബാക്ക്. അനീഷൻ സിനിമയിലെ പോലെ ഒരാളെ രണ്ടുപേര് പ്രേമിച്ചു. നിങ്ങളുടെ അച്ഛൻ ആർച്ചയെ സ്വന്തമാക്കാൻ വേണ്ടി അന്ന് എന്നെ സ്പാനർ കൊണ്ട് അടിച്ച് വികലാംഗനാക്കി. നിങ്ങൾക്കറിയോ മക്കളെ, വികലാംഗ പെൻഷൻ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. പറ നിങ്ങൾ പറ ഈ ചന്തു മെക്കാനിക്കല് ചതിയനാണോ? ചതിയനാണോ മക്കളെ? ഞങ്ങൾക്ക് ഇപ്പൊ സത്യം മനസ്സിലായി. ചന്തു ബാബ ചതിയനല്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല. കൊതിയനാ കൊതിയൻ, പോടാ കൊതിയ. ഞങ്ങളുടെ അമ്മ ആർച്ചയെ നേർച്ച വെച്ച് അടിച്ചോട്ട് പോകാൻ കാത്തിരുന്ന കൊതിയൻ. മംഗങ്ങളെ, എനിക്ക് റിപ്പയർ ചെയ്യാൻ കഴിയാതെ പോയ ചേസാണ് മക്കളെ നിങ്ങൾ. ചേസ് ചന്തു ബാബ, ഞങ്ങളോട് ക്ഷമിക്കണം മാമ, ക്ഷമിക്കണ. ഞങ്ങള് വീട്ടിൽ നിന്ന് പോന്നപ്പോ അമ്മയോട് പറഞ്ഞതാ ചന്തു മാമന്റെ വൈപ്പർ ഇളക്കിക്കോട്ട് ചെല്ല, എഞ്ചിൻ പൊളിച്ചോട്ട് ചെല്ല, ബോണറ്റ് കൊട്ടിയല്ല എന്നൊക്കെ. അന്നേരം ഒരു ചാടക്ക് പറഞ്ഞതാ മാമ. അതില്ലാതെ അങ്ങോട്ട് ചെന്ന അമ്മ ഞങ്ങളെ മുട്ടുകാല് തല്ലി ഓടിക്കുവേ. നിന്റെയൊക്കെ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. എന്നാ ഞാൻ തന്നെ ചെയ്യാം. അമ്മയ്ക്ക് തെളിവിനായി തന്നു വിടാ. ഇതാ സസ്പെൻഡ് ചെയ്തപ്പം സർക്കാർ തന്നതാ മക്കളെ ഈ ബസ്. ഇത് കൊണ്ടുപോയി അമ്മയുടെ കാൽക്കീഴിൽ വെച്ച് ഡീസലും ഓയിലും അടിക്കൂ. അമ്മയ്ക്ക് തൃപ്തി വരട്ടെ. പണ്ടാരം അടങ്ങാൻ എങ്ങനെയെങ്കിലും പോ മക്കളെ.